Hello guys, welcome back to my channel. So in this video, we will see the video continuation. We will see before care and Halloween. We will see after care and Halloween. So, what is this video? We will see the video. We will see skincare, like Halloween makeup. We will see the skin. We will see the damage. We will see the makeup. Facial pains aanu okay so ottri samsarisha vashlakkan level like kadakkan before that ningalude pudiyadanengilena follow cheyanum subscribe cheyittu marakkirad adutha varuna bell button click cheyumbodhu moonu option kaanikkum adil all the option kodukkanengil maathramane ella video notification ningalku padangaande kittullo so video kaanam basically njan notes nu prepare cheyittilla appo adondu enna ella ingane print edukkan cheyathu ingane ekadesham onnu notes onnu ready aakkiittu just adu type cheyedutthu then onnu print edutittu ingade vannu kaaram onnu enge samayam ottum thanilla so first of all, we have to do this makeup. We have to do this needs. We have to do this main item. We have to remove this completely. We have to remove this. We have to remove this. We have to remove this. We have to because it's a danger for Halloween makeup. We have a little danger for Halloween, but this makeup is a little danger. Because I'm saying that we have facial pains and use it because we don't have care for it. So, it's a good quality and it's a good micellar water. It's a good pains and it's a good micellar water. Definitely, I suggest Garnier and micellar water. So far, it's a good important and favorite product ആണ് മൈസെല്ല വാട്ടർ ഗാർണിയറിന്റേത് ഒത്തിരി നാളത്തെ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഫീൽഡിൽ ഞാൻ വന്ന ശേഷം തന്നെ എൻ്റെ കൂടെ ആ ഒരു സാധനമുണ്ട് ഈ ഒരു മൈസെല്ല വാട്ടർ തീരുമ്പോൾ ഞാൻ ഫിൽ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം എന്തിനാണ് മൈസെല്ല വാട്ടർ ശരിക്കും പറഞ്ഞെങ്കിൽ മൈസെല്ല വാട്ടർ മാത്രമാണ് നമ്മുടെ സ്കിന്നിലുള്ള മേക്കപ്പ്സിന്റെ എല്ലാ തരത്തിലുള്ള ഡർട്ടും റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ ഒരു കോട്ടൺ പാഡ് എടുക്കുക അതിൽ നല്ലപോലെ മൈസെല്ല വാട്ടർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ഭാഗത്തുള്ള എല്ലാ രീതിയിലുള്ള ഈ ഒരു പെയിൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കളയാനുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഫേസ് വാഷിംഗ് ആണ് ഓക്കെ നല്ലൊരു ഏറ്റവും ബെറ്റർ ആയിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ രീതിയിലുള്ള ഏതൊരു ഫേസ് വാഷ് എടുത്തിട്ടും ഫോമിംഗ് ഫേസ് വാഷ് എടുക്കണ്ട കാരണം അതത്ര നമുക്കിതൊരു ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്കത് കിട്ടില്ല അപ്പോൾ സാധാരണ ഫേസ് വാഷ് എടുക്കുക ദെൻ കയ്യിലെടുക്കുക നല്ലപോലെ കയ്യിൽ റബ്ബ് ചെയ്യുക നല്ലപോലെ പതപ്പിക്കുക എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ നമ്മൾ ഉരച്ച് കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഫേഷ്യൽ ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഓക്കെ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫോമിംഗ് ഫേസ് വാഷിൻ്റെ ബ്രഷസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നല്ലപോലെ കഴുകുക ജെൻറ്റൽ ആയിട്ട് കഴുകുക ഒട്ടും റബ്ബ് ചെയ്ത് ഉരച്ച് പെറുക്കി കളഞ്ഞ് കളയരുത് ഓക്കെ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോ അതാണ് എന്താ പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം ഇനി തേർഡ് കാര്യം എന്ന് പറയുന്നത് എക്സ്ഫോളിയേറ്റിംഗ് ആണ് എക്സ്ഫോളിയേറ്റിംഗ് നമുക്കറിയാം സ്ക്രബ്ബറാണ് നമുക്ക് എല്ലാവർക്കും ഈസിലി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എക്സ്ഫോളിയേറ്റിംഗ് അല്ലെങ്കിൽ സ്ക്രബ്ബർ എന്ന് പറയുന്ന സാധനം ഈ സ്ക്രബ്ബറും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള നമുക്ക് എം കഫേൻ്റെതാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഏതൊരു നല്ലതാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു സ്ക്രബ്ബർ എടുക്കുക എന്നുള്ളത് ഇത് ഇത്രയും നമ്മളിങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേക്കപ്പ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഓക്കെ സോ അത് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ് ദെൻ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി നൈറ്റ് ക്രീം യൂസ് ചെയ്യുക കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു നൈറ്റ് ക്രീം വെറും ഒരു മോയ്സ്ചറൈസറിൽ ഒതുക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ നല്ലൊരു നൈറ്റ് ക്രീം എടുക്കുക നമുക്കിപ്പോൾ ഏതെങ്കിലും വൈറ്റമിൻ സി സിറംസിനെക്കാളും എനിക്ക് വൈറ്റമിൻ സിയുടെ മോയ്സ്ചറൈസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനത്തെ നൈറ്റ് ക്രീംസ് തന്നെ നമുക്ക് സെയിൻ ബോട്ടാണിക്കേടത് കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഇന്നാളും ഞാനൊരു ദിവസം എന്താ പറയുക റിവ്യൂ ചെയ്തിട്ടുള്ള മമാത്തിൻ്റെ അക്വ അതൊക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനത്തെ തരത്തിലുള്ള നല്ല ലൈറ്റ് വെയ്റ്റും എന്നാൽ നല്ല ഹൈലി റിച്ച് ആയിട്ടുള്ള ഒരു നൈറ്റ് ക്രീം നല്ലപോലെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ നമ്മൾ ഐസിനെ ശരിക്കും നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുക എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഐസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സോ ഐസിനെ നമ്മൾ ശരിക്കും കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളിപ്പോൾ ഈ വലിയ ഈ സോമി മേക്കപ്പ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് ശരിക്കും നല്ല രീതിയിൽ നമ്മൾ മേക്കപ്പ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ഒരു കട്ടിൽ വിങ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ണ് ശരിക്കും അത് ബാധിക്കുന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ നിങ്ങൾ അങ്ങനത്തെ ഒരു രീതിയിലും കൂടെ ശ്രദ്ധിക്കുക കണ്ണിനെ നല്ലൊരു നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതിനിപ്പോൾ നമുക്ക് ലോറിയാലിൻ്റെ ഒരു കഫീനൊക്കെ അടങ്ങിയിട്ടുള്ളൊരു എന്താ പറയുക ഒരു അർഗനോ ഓയിലൊക്കെ അടങ്ങിയിട്ടുള്ളൊരു നൈറ്റ് ക്രീം ഉണ്ട് ഞാൻ കിട്ടുകയാണെങ്കിൽ എൻ്റെ ഫോട്ടോ കൂടെ എവിടെയും കൊടുക്കാം അതിൻ്റെ പേര് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ അത് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും
ഫേസിലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റിച്ച് ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം അതൊന്ന് ആറിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നല്ലൊരു ഫേഷ്യൽ ഓയിൽ, ഒരു ഫേസ് ഓയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം ഫേസിന് ഒട്ടും ഡ്രൈ ആവരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ശരിക്കും നൈറ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു അത് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് നല്ല ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു നൈറ്റ് ലൈക്ക് ഒരു ഫേഷ്യൽ ഓയിലും കൂടെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള വേറൊരു കാര്യം. ദെൻ ഫൈനലെന്ന് പറയുന്നത് നമ്മുടെ ലിബാമാണ്. നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ട് എനിക്ക് ദേഗയൊക്കെ നല്ല അടിപൊളിയാട്ടോ. ദേഗയുടെ ഒക്കെ ലിബാമാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് കിട്ടും. സോ ഫാർ ഞാൻ യൂസ് ചെയ്തത് എനിക്ക് ഇപ്പോൾ റീസെൻ്റ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ദേഗയുടെ ബീട്രൂട്ട് ലിബാം. എൻ്റെ സിസ്റ്റർ വാങ്ങിച്ചതാണ്. അപ്പോൾ അവളുടെ കൂടെ ഞാനും അത് ഇങ്ങനെ പൊക്കിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അത് നല്ലൊരു ഹൈഡ്രേറ്റിംഗ്, നല്ല രീതിയിൽ നമ്മുടെ ചുണ്ടിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കേണ്ട ഈ ഒരു സാധനം. സോ അത് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വളരെ ഞാൻ പറഞ്ഞില്ല കുട്ടി കുട്ടി വീഡിയോസ് ആയിരിക്കും. നമുക്കൊരു ഹാലോവിൻ മേക്കപ്പ് ലുക്കും കൂടെ ചെയ്യണമെന്നൊരു പ്ലാനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്കറിയില്ല എത്രത്തോളം സക്സസ് ആവുന്നുള്ള കാര്യം. അപ്പോൾ യെസ്, അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പും കൂടെ വരുത്തിയേക്കുക. എന്നെ സോഷ്യൽ മീഡിയസിലേക്ക് കൂടെ നിങ്ങൾ ഫോളോ ചെയ്തേക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. സോ അവിടെ കൂടെ ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേനും